നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധം. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ എ ഷാനവാസ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ലഹരിക്കടത്തുകാരനെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന പ്രതിപക്ഷം വ്യക്തമാക്കി അജണ്ട കീറിയെറിഞ്ഞു. മുദ്രാവാക്യം വിളിച്ച് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. ആലപ്പുഴ നഗരസഭാ കൗൺസിലിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. റോയി കൊട്ടാരച്ചിറ വിശദാംശങ്ങളുമായി ചേരുകയാണ്. റോയി, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്, അതുപോലെ തന്നെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഷാനവാസിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം എന്താണ്? കൃഷ്ണകുമാർ, ഇപ്പോൾ കൗൺസിൽ യോഗം കഴിഞ്ഞിരിക്കുകയാണ്. അജണ്ടകളെല്ലാം പെട്ടെന്ന് പാസാക്കി കൗൺസിൽ പിരിയുകയായിരുന്നു. ഈ എ ഷാനവാസ്, ആലപ്പുഴ നഗരസഭാ CPM കൗൺസിലറും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ ഷാനവാസ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായതിനു ശേഷം തുടർച്ചയായി രണ്ടാമത്തെ കൗൺസിലാണ് ബഹളം മൂലം ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടേണ്ടി വരുന്നത്. ഇന്ന് ഏകദേശം 50 അജണ്ടകൾ പാസാക്കാനുള്ള കൗൺസിൽ യോഗമാണ് നിശ്ചയിച്ചിരുന്നത്. ആ അജണ്ടകളെല്ലാം വേഗത്തിൽ പാസാക്കി കൗൺസിൽ യോഗം പിരിഞ്ഞു. അതിനുശേഷം പ്രതിപക്ഷ കൗൺസിലർമാർ, BJP കോൺഗ്രസിൻ്റെയും കൗൺസിലർമാർ നഗരസഭാ കവാടത്തിൽ ധർണ നടത്തി. ഇന്ന് ഷാനവാസ് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. എന്നാൽ ഷാനവാസിനെതിരെ പ്രതിഷേധവുമായാണ് കൗൺസിൽ യോഗം തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷ കൗൺസിലർമാർ രംഗത്തെത്തിയത്. അജണ്ട വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവ് റീഗോ രാജു ഇത് അനുവദിക്കാനാവില്ല എന്നും അജണ്ട വായിക്കാൻ നിർത്തണമെന്നും തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും പറഞ്ഞു. പക്ഷേ ചെയർപേഴ്സൺ സൗമ്യ രാജ ഈ അജണ്ടകൾ വായിക്കാൻ നിർദ്ദേശിക്കുകയും തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി ചെയർപേഴ്സന്റെ വേദിക്കടുത്തേക്ക് എത്തുകയുമായിരുന്നു. അവർ മുദ്രാവാക്യം വിളികളുമായി നിൽക്കുമ്പോൾ തന്നെ അജണ്ടകൾ ഓരോന്നായി പാസാക്കി കൗൺസിൽ യോഗം പിരിയുകയായിരുന്നു ഉണ്ടായത്. പ്രത്യേകിച്ച് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാവുന്ന ഒരു കൗൺസിൽ യോഗമാണ് ഇന്നുണ്ടായിരുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സന്റെ കയ്യിൽ നിന്ന് അജണ്ടകൾ വാങ്ങി കീറി എറിയുകയും പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. ഇന്നത്തെ യോഗത്തിൽ ഷാനവാസ് പങ്കെടുത്തിരുന്നു. ഷാനവാസിന് സംരക്ഷണവുമായി LDFനെയും CPMനെയും കൗൺസിലർമാർ ഉണ്ടായിരുന്നു. ചെയർപേഴ്സണും അവർ സംരക്ഷണം തീർത്തു. പക്ഷേ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതിനാൽ ഈ കൗൺസിൽ യോഗം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഏറ്റവും പ്രധാനമായിട്ടും ഈ ഷാനവാസ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്, പക്ഷേ അതിന് പിന്നിൽ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. താനൊരു ബിസിനസ്സുകാരനാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 35 ദിവസമായിട്ടും ഇതുവരെയും ആലപ്പുഴ നഗരസഭാ കൗൺസിലിൽ ആരോപണ വിധേയനായ എ ഷാനവാസ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതിനെ തുടർന്ന് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷം കൗൺസിൽ ഹാളിൽ മുദ്രാവാക്യം വിളിച്ചു, അജണ്ട കീറിയെറിഞ്ഞു, നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗം പിരിയുകയും ചെയ്തു. അതേസമയം തന്നെ വേട്ടയാടുന്നുവെന്നും പ്രതിഷേധത്തിന് ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നുമാണ് ഷാനവാസിന്റെ പ്രതികരണം. റോയി കൊട്ടാരച്ചിറ തുടരുകയാണ്. റോയി, വിവരങ്ങൾ. ഷാനവാസിൻ്റെ പ്രതികരണം വന്നത് അതാണ്. ഷാനവാസ് തന്നെ വേട്ടയാടുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് എന്നാണ് കൃത്യമായി വ്യക്തമാക്കിയത്. 35 ദിവസമായി തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇതുവരെയും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള വാദമാണ് ഷാനവാസ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതേസമയം ചെയർപേഴ്സൺ പറഞ്ഞത് ഇപ്പോൾ നടപടിയെടുക്കാനായി ഷാനവാസിന് ഇപ്പോൾ നടപടിയെടുക്കാനായിട്ട് നിലവിൽ നിയമപരമായിട്ട് സാധിക്കുകയില്ല. കാരണം ഷാനവാസിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാരൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാവും എന്നാണ് ചെയർപേഴ്സൺ വ്യക്തമാക്കിയത്. എന്നാൽ പ്രതിപക്ഷം, പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സമരം ശക്തമായി തുടരും എന്ന് തന്നെയാണ്. ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ഷാനവാസിനെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ ഈ പ്രതിഷേധം തുടരും എന്നാണ് കോൺഗ്രസ് അതോടൊപ്പം തന്നെ BJPയും വ്യക്തമാക്കിയത്. അവർ അതിൻ്റെ പ്രതിഷേധം തുടരുന്നതിൻ്റെ ലക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നഗരസഭാ കവാടത്തിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇപ്പോൾ കൗൺസിൽ യോഗം അവസാനിച്ചു. കൗൺസിൽ അംഗങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ കൗൺസിൽ യോഗം ചേരുന്നില്ല. പ്രതിഷേധം ആലപ്പുഴയിൽ തുടരും എന്ന് വ്യക്തമാണ്. കൃഷ്ണകുമാർ. റോയി കൊട്ടാരച്ചിറയാണ് വിശദാംശങ്ങൾ നൽകിയത്.